ഇന്ന് നമ്മളൊരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ കാണുന്ന പലതും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതുപോലെ 6 അറകൾ വരുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, യൂസ് കഴിഞ്ഞ് അവിടെ അവിടെ വാരി ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലുള്ള കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് മീറ്റും ഫിഷും ഒക്കെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാനിത് ചെറിയ സൈസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ കൊള്ള അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് പിന്നെ വിലക്കുറവുള്ളതുകൊണ്ട് ഞാൻ വാങ്ങി നോക്കിയതാണ് ഈ കാണുന്ന LED ലൈറ്റ്. പക്ഷേ ഇത് ഇത്ര സൂപ്പർ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഫാൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന LED ബൾബൊക്കെ 9 വാട്ട്സിൻ്റെ ബൾബുകളാണ് കേട്ടോ. അത്ര ബ്രൈറ്റ്നസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് വന്നിട്ട് 20 വോൾട്ട് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാണാനാണെങ്കിൽ ഒരു ഫാൻ്റെ ലുക്കും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിലക്കുറവും ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കാണുന്ന മിനി സീലർ. നമ്മൾ എന്തെങ്കിലും പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് സീൽ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ബാത്റൂമിലായിക്കോട്ടെ, കിച്ചണിലായിക്കോട്ടെ, ആണി അടിക്കാതെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഒരു റാക്കാണ് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ 135 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബാത്റൂമിലായിക്കോട്ടെ, കിച്ചണിലായിക്കോട്ടെ, ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ അവർ ഗിഫ്റ്റായിട്ട് ഒരു രാഖി കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആഘോഷം ഇല്ലെങ്കിൽ പോലും ഇത് കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. മേരെ ബൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയതമായി നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അല്ലേ. അപ്പോൾ ഈ റാക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതുപോലത്തെ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ നമ്മൾ ടൈലിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളിലാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് ഒക്കെ ഇളവിയിട്ട് ആ സ്റ്റിക്കറും കൂടി താഴെ വീഴാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വാളിലാണെന്നുണ്ടെങ്കിൽ ആണി അടിച്ച് വെക്കാമെന്നായിരിക്കും നല്ലത്. അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ബാത്റൂമിലൊക്കെ ആണെങ്കിൽ വാളിൽ ടൈലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. അല്ലാത്ത വാളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആണി അടിച്ചിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് 4 ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പൊതുവേ മഴ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുവിൻ്റെ ശല്യമാണ്. അപ്പോൾ അത് മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ കാണുന്ന മോസ്കിറ്റോ കില്ലിംഗ് ലാമ്പ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബാറ്റ് ഇല്ലേ, നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ ഇത് കൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണല്ലേ. ഇത് നമ്മൾ കറണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കേബിളും നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തേക്ക് ഇതുപോലെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലൊരു ചെറിയ ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ പക്കികളായിക്കോട്ടെ, പ്രാണികളായിക്കോട്ടെ, കൊതുകളായിക്കോട്ടെ ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് കൂടുതൽ ശ്രമിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഷോക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാം തട്ടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ 2 സെറ്റ് വന്നിട്ടുള്ള വോൾ ഹൂക്കാണ് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് ഇത് വോളിലായിക്കോട്ടെ, ടൈലിലായിക്കോട്ടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള സ്റ്റിക്കർ ഇളക്കി നമുക്ക് വുഡിലോ ടൈലോ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ചിലയിടത്തുള്ള പെയിൻറ്റൊന്നും അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെയിൻറ്റോട് കൂടി ഇളവി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ടൈലിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ബാത്റൂമിൽ, കിച്ചണിൽ, റൂമിൽ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോർഡാണ്. ഇതൊരു വോൾ സ്റ്റിക്കർ ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഇതുപോലെ സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വലിയ സൈസാണ്. ഞാൻ ഇത് 2 ആയിട്ട് കട്ട് ചെയ്താൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടു വാങ്ങിയതാണ് ഈ കാണുന്ന ബർഗർ ഷേപ്പിലുള്ള ലഞ്ച് ബോക്സ്. ഇതിനൊരു 3 അറകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അതുപോലെ നമുക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ വാട്ടർ മെലൺ, പൈനാപ്പിൾ ഒക്കെ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള 6 സെറ്റ് വന്നിട്ടുള്ള ടേബിൾ ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ കളറും ഭംഗിയും കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൂടോടുകൂടി പാത്രം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുന്നതിന് പകരമായിട്ട് ഈ ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ഇത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് ഫോൺ എന്തെങ്കിലുമൊക്കെ വെക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോൺ ഹോൾഡറായിട്ട് ഇത് യൂസ് ചെയ്യാം. സ്നാക്സും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇതുപോലെ ഇട്ട് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് കട്ടറാണ് കേട്ടോ. ഇതിൽ 2 ടൈപ്പ് കട്ടർ വരുന്നുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് പാടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ തട്ടി 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 കൊടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് കട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് പാടുണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഷേപ്പ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പണിയെടുക്കാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ 4 സെറ്റ് വന്നിട്ടുള്ള ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
കാണാനൊക്കെ അടിപൊളി ലുക്കാണെങ്കിലും സൈസ് ഇച്ചിരി ചെറുതായിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു, മൂന്നെണ്ണം കുഴപ്പമില്ല, ഒരെണ്ണം വന്നിട്ട് ദാ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ റേറ്റിൻ്റെ നാലെണ്ണം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണിൻ്റെ യൂസ് ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ എപ്പോൾ നോക്കിയാലും കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ദാ ഈ കാണുന്ന ഹോൾഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് കട്ടിലായിക്കോട്ടെ ടേബിളിലായിക്കോട്ടെ ഇതിൽ വരുന്ന ക്ലിപ്പ് യൂസ് ചെയ്തതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ടോ സൈഡ് ചരിച്ചിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് മൊബൈൽ ഹോൾഡറായിട്ടും ഒരു ട്രൈപോഡായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പണ്ടൊരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരൈറ്റം ആയിരുന്നു ഈ കാണുന്ന ലാമ്പ്. ഇതിൻ്റെ നാല് കളർ അവൈലബിൾ ആണ്. ഞാൻ രണ്ടെണ്ണം കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു കീ ഹോൾഡറാണ്, ഇതും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ മൊമോസൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഈ കാണുന്ന മൊമോസ് മേക്കർ. നമ്മൾ ഡോ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഒരു സിമ്പിൾ ടൂളാണ്. അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടെണ്ണത്തിന് 151 രൂപയാണ്. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കാണുന്നതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഴുന്നുവടയുടെ ഷേപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ 69 രൂപയ്ക്ക് ഒരു ഐസ് റോളറുമാണ്. അപ്പോൾ അതും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഐസ് ട്രൈ ആണ് കേട്ടോ. ബോൾ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ഐസ് ട്രൈ ആണ്. ഇത് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിലിങ്ങനെ ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ തുറന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫ്രീസ് എടുക്കുമ്പോഴത്തേക്കും നല്ല ബോളിൻ്റെ ഷേപ്പിലുള്ള ഐസ് ക്യൂബ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗിയുടെ ഷേപ്പ് ഒരു പില്ലോയും ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം.